നാടകത്തെ സ്നേഹിക്കുകയും നാടകക്കാരെ കാലം സ്നേഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട നാടകപ്രേമികളെ, നിങ്ങൾക്ക് വലിയ നാടക പ്രവർത്തകനും കലാകാരൻ എന്ന നിലയ്ക്ക് നാടകത്തെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എൻ്റെ എല്ലാവിധത്തിലുമുള്ള സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുക. നാടകകല മാത്രമല്ല പൊതുവിൽ നമ്മുടെ നാട്ടിൽ എല്ലാ രംഗകലാകാരന്മാരും ഇന്ന് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് പ്രേക്ഷകരെ ആവശ്യമുള്ള, പ്രേക്ഷകർക്ക് മുന്നിൽ മാത്രം അവതരിപ്പിക്കാൻ കഴിയുന്ന എല്ലാ കലാരൂപങ്ങളിൽ പെട്ട കലാകാരന്മാരും ഈ കോവിഡ് കാലത്ത് വല്ലാത്ത പ്രതിസന്ധി നേടുകയാണ്. നാടകത്തെ സംബന്ധിച്ചിടത്തോളം നാടിനകം നാടകം എന്നാണ് നമ്മളെല്ലാം പറയുന്നതും പഠിക്കുന്നതും. നാടിൻ്റെ ചലനത്തെ ഒപ്പിയെടുത്ത് അത് പ്രേക്ഷകന് മുന്നിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് എക്കാലവും നാടകം നിർവഹിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന കലാരൂപം എന്ന നിലക്കും നാടകം അതിൻ്റെ ദൗത്യം എത്രയോ സഹസ്രാബ്ദങ്ങളായി തുടർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ നീതിക്ക് വേണ്ടി ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി നാടകകല എല്ലാ കാലത്തും മാറിയിട്ടുണ്ട്. എന്നാൽ ഈ കോവിഡ് കാലത്ത് അത്തരത്തിൽ ശബ്ദമുയർത്താൻ കഴിയുന്ന ഒരു കലാരൂപം നിശ്ചലമാകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് ലോകം മാറുന്നു എന്ന് തന്നെയാണ്. നാടകകലയിൽ ഏറെക്കാലത്തെ ഒപ്പം ചേർന്നുള്ള സഞ്ചാരത്തിനിടയിൽ ചിലതെല്ലാം പഠിച്ചു എന്നല്ലാതെ വലിയ സംഭാവനകളൊന്നും നാടകവേദിക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ പോയ ഒരാളാണ് ഞാൻ. എന്നാൽ നാടകം എല്ലാ കാലത്തും എൻ്റെ ഉള്ളിൽ സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയാള നാടകവേദിയുടെ വളർച്ചയും വികാസവും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുള്ള ഒരു എളിയ നാടക പ്രവർത്തകൻ എന്ന നിലക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഈ പ്രതിസന്ധിയെയും മലയാള നാടകവേദി മറികടക്കുകയും ചെയ്യും. നാടകത്തിനായി സമർപ്പിത ജീവിതങ്ങളായിട്ടുള്ള ഒട്ടേറെ പേരാൾ സമ്പന്നമായ നാടാണ് നമ്മുടെ നാട്. മലയാളത്തിലെ എക്കാലത്തെയും പ്രിയങ്കരരായ നാടകക്കാർ നാടകത്തിന് നെഞ്ചിലേറ്റി തങ്ങളുടെ ജീവിതം കൊണ്ട് സമ്പുഷ്ടമാക്കിയവരാണ്. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് തീരദേശ മേഖലയിലാണ്. മലയാള സംഗീത നാടക ചരിത്രമെടുത്താൽ തീരദേശ മേഖല എക്കാലത്തും മലയാള സംഗീത നാടകത്തെ അതിരറ്റ് സ്നേഹിക്കുകയും വലിയ സംഭാവനയും ചെയ്തിട്ടുള്ള ഒരു നാടാണ്. ആദ്യത്തെ സംഗീത നാടകം, മലയാള സംഗീത നാടകം, തമിഴ് നാടകങ്ങളിൽ നിന്നും വേറിട്ട് തമിഴ് നാടകക്കാരൻ്റെ ചിട്ടവട്ടങ്ങളോടുകൂടിയ മലയാള ഭാഷയുടേതായ മലയാള സംഗീത നാടകങ്ങൾക്ക് ജന്മം നൽകിയ ആൻഡ്രൂസ് മാഷിൻ്റെ നാടാണ് തീരദേശമായ ചെല്ലാനം. അക്കാലത്തെ മലയാള നാടകവേദി വിസ്മയങ്ങൾ തീർത്ത ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ തൻ്റെ റോയൽ തിയേറ്റേഴ്സിലൂടെ മലയാളക്കരയിലെമ്പാടും സംഗീത നാടകത്തിന് ശക്തമായ അടിത്തറ പാകിയ ആ പി ജെ ചെറിയൻ്റെ നാടും തീരദേശമാണ്. അഗസ്റ്റിൻ ജോസഫ് അടക്കമുള്ള വലിയ കലാകാരന്മാർ ജീവിച്ച നാടാണ് നമ്മുടേത്. പിന്നീട് നമുക്കറിയാം, കേരളത്തിൽ രണ്ട് വിധത്തിലുള്ള നാടക സംരംഭങ്ങളാണ് ശക്തിപ്പെട്ടത്. ഒന്ന് പ്രൊഫഷണൽ നാടക സംഘങ്ങൾ, മറ്റൊന്ന് അമച്ചർ നാടക സംഘങ്ങൾ. പ്രൊഫഷണൽ നാടക സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അമച്ചർ സംഘങ്ങൾക്ക് പുതിയ ദിശാബോധമുണ്ടായത് 1970s അവസാനം എറണാകുളത്ത് വെച്ച് നടന്ന ദേശീയ നാടകോത്സവത്തിലൂടെയാണ്. അന്ന് ആ ദേശീയ നാടകോത്സവത്തിൽ കാണിയായി ഇടക്കിടക്ക് പങ്കെടുക്കുകയും അക്കാലത്ത് കേരളത്തിൻ്റെയും കേരളത്തിന് വെളിയിലുള്ള നാടക കലാകാരന്മാരുടെ ചില അവതരണങ്ങൾ കാണുകയും ചെയ്യുന്നതോടുകൂടിയാണ് നാടകം ഒരു ഗൗരവമുള്ള കലയാണ്, നാടകത്തെ ഗൗരവപൂർവ്വം സമീപിക്കേണ്ടതാണ്
എന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് പല കാലഘട്ടങ്ങളിലും നാടകവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും ശില്പശാലകളിൽ പങ്കെടുക്കാനും കൂട്ടായ്മകളിൽ പങ്കെടുക്കാനും കഴിവ് വന്നിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മലയാള മനോരമയുടെ ബാലജന സഖ്യം 1977 മറ്റോ ആണ് എറണാകുളത്ത് ഒരു നാടക ശില്പശാല സംഘടിപ്പിച്ചത്. ഇപ്പോഴും അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈവശമുണ്ട്. ശ്രീ വൈക്കം ചന്ദ്രശേഖരൻ നായരെ പോലുള്ള മഹാരഥന്മാരാണിന്ന് വരുന്ന രാമാജീവൻ സാറിനെ പോലുള്ള ആളുകൾ പങ്കെടുത്ത രണ്ട് ദിവസത്തെ ആ ശില്പശാല അക്കാലത്ത് ഒരു ബാലനായിരുന്ന എന്നെ നാടകത്തെ കണ്ണു തുറന്ന് കാണാനും കാതു തുറന്ന് കേൾക്കാനും പ്രേരിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാധാരണ നാടകക്കാരെ പോലെ തന്നെ ബാലകഥാപാത്രമായി അരങ്ങേറിയ ഒരാളാണ് ഞാൻ. പിന്നീടാണ് ആധുനിക നാടക സങ്കേതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മത്സര നാടകങ്ങളിൽ ഭാഗവെക്കാകാൻ തയ്യാറായത്. അതിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ ജീവിതം ഇടക്കൊച്ചിയിലേക്ക് പറിച്ചു നടുമ്പോൾ അവിടെ എനിക്ക് താങ്ങുന്നണലുമായി ചിന്ത ആർട്സ് എന്ന ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ നാടകങ്ങൾ, അതിൽ പെരുന്തച്ഛനും അത്ഭുതാംഗണവും അതുപോലുള്ള ടീം അബ്രഹാമിൻ്റെ നാടകങ്ങൾ, അത്തരം നാടകങ്ങളിൽ അതിൻ്റെ എല്ലാ മേഖലയിലും ഒരുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നാടകത്തെ സമർപ്പിതമായി ഒന്ന് എന്ന നിലക്ക് കണ്ടുകൊണ്ട് ഇടപെടുകയും ഗൗരവമായ നാടകങ്ങൾ കാണുകയും പല ശില്പശാലകളിൽ പങ്കെടുക്കുകയും വിഖ്യാതങ്ങളായ നാടകങ്ങൾ വായിക്കുകയുമൊക്കെ ചെയ്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനൊരു നാടകക്കാരനായി തീർന്നത്. ഒരു പക്ഷേ ഞാൻ ഇന്നൊരു ജനപ്രതിനിധി എന്ന നിലക്ക് രണ്ടാം വട്ടം ജനപ്രതിനിധിയാകുമ്പോഴും എൻ്റെ ഉള്ളിൽ ശക്തമായി നിൽക്കുന്ന ഒന്ന് നാടകം തന്നെയാണ്. അത് ഞാൻ ഇവിടെയും തുറന്നു പറഞ്ഞിട്ടുണ്ട്. നാടകവേദിയിൽ നിരവധിയായ കലാകാരന്മാർ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ആളുകൾ എൻ്റോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഭാഗ്യം അത് പ്രിയങ്കരനായ അന്തരിച്ച മലയാള നാടകവേദിയിലെ എക്കാലത്തെയും സൂര്യതേജസ്സായിരുന്ന ശ്രീ ജോസ് ചിറമേലിനൊപ്പം കുറേ കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സംഗീത നാടക അക്കാദമിയുടെ രംഗഭൂമി എന്ന നാടകം, അത് പ്രേംചന്ദ്രൻ്റെ നോവലിൻ്റെ നാടകാവിഷ്കാരമാണ്. അതിൻ്റെ ആദ്യം മുതൽ നാടക അവതരണം വരെ തുടർന്ന് അത് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടി ഷൂട്ടിംഗ് നടക്കുന്ന സന്ദർഭം വരെ അതിൻ്റെ ഒപ്പം ചേർന്ന് സഹസംവിധായകനായി അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായി കെ ടി മുഹമ്മദിനെ പോലുള്ള മഹാരഥന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി ജോസ് ചിറമ്മേൽ എന്ന മഹാരഥനൊപ്പം കുറേ കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എൻ്റെ നാടക ജീവിതത്തിലെ വലിയ സമ്പാദ്യമായി ഞാൻ കണക്കാക്കുകയാണ്. അമർച്ചർ നടന്ന മത്സരങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിലെ എല്ലായിടത്തും തന്നെ പാഞ്ഞെത്തുകയും നാടകങ്ങൾ കാണുകയും നാടകം കാണുന്നതിന് വേണ്ടി പട്ടണം കിടക്കുകയും സംവാദങ്ങൾ ഉയർത്തുകയും സംഘടനകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നാടക പ്രവർത്തകനാണ് ഞാൻ. എൻ്റെ വഴി തിരിച്ചു വിടുന്നത് ഞാൻ എം സുകുമാരൻ്റെ ഒരു ചെറുകഥയെ അടിസ്ഥാനമാക്കി എഴുതിയ എഴുതിയ നക്ഷത്രങ്ങളുടെ പകലുറക്കം എന്ന നാടകത്തിലൂടെയാണ്. ഇടക്കുച്ചി ചിന്താർസ് അവതരിപ്പിച്ച നക്ഷത്രങ്ങളുടെ പകലുറക്കം എന്ന ഏകാന്ത നാടകം എന്നിലെ ഒരു രചയിതാവിനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർന്നാണ് ഡോറ ജോസഫ് ബെഞ്ചമിൻ എന്ന ഏകാന്ത നാടകം എഴുതുന്നത്. നെൽസൺ മണ്ടേല എന്ന ധീരനായ കറുത്തവർഗ വിമോചകൻ്റെ ജയിൽവാസവും ആ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ചതിൻ്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട കറുത്ത വംശജനായ കവി ബെഞ്ചമിൻ മൊളായിസിൻ്റെ രക്തസാക്ഷിത്വവുമൊക്കെ അക്കാലത്ത് വളരെ കുറച്ച് മാത്രം അറിയപ്പെടുന്ന ഒന്നായിരുന്നു. ആ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഡോറ ജോസഫ് ബെഞ്ചമിൻ എന്ന നാടകം എഴുതിയത്. ആ നാടകം ഇടക്കുച്ച ചിന്താൾസ് അവതരിപ്പിക്കുകയും പിന്നീട് കേരളക്കരയാകെ അനേകം സംഘങ്ങളിൽ ആ നാടകം ഏറ്റെടുത്ത് അവതരിപ്പിക്കുകയുണ്ടായി. കേരള സർവകലാശാലയുടെ നാടകോത്സവത്തിൽ തുടർച്ചയായി രണ്ട് വട്ടം വിവിധ കോളേജുകൾ ആ നാടകം അവതരിപ്പിച്ചപ്പോൾ സമ്മാനം നേടി എന്നുള്ളതും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്.
കൊല്ലത്തുള്ള പ്രകാശ് കലാകേന്ദ്രം അവർ ആ നാടകത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച് നാടിൻ്റെ ശ്രദ്ധയിൽ ആ നാടകത്തെ കൊണ്ടുവന്നു എന്നുള്ളതും സത്യമാണ്. ആ നാടകത്തിൻ്റെ വലിപ്പമാർന്ന രൂപമാണ് രണ്ട് മണിക്കൂർ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏപ്രിൽ മാസത്തിൽ വെയിൽ നാളങ്ങൾ എന്ന പേരിൽ ഞാൻ എഴുതിയത്. ഞാനിപ്പോഴും ഓർക്കുന്നു, കോഴിക്കോട് ടൗൺ ഹാളിലാണ് അതിൻ്റെ ആദ്യ അവതരണം നടക്കുന്നത്. മത്സരമാണ്. 1986 എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ആഗസ്റ്റ് മാസം കേരളം അന്ന് പ്രക്ഷുബ്ധമായ യുവജന സമരം കൊണ്ട് തിളച്ചുമറിയുന്ന ഒരു സന്ദർഭമാണ്. അന്നാണ് കോഴിക്കോട് ചരിത്രപ്രസിദ്ധമായ മഹാരഥന്മാരുടെ നാടകങ്ങൾ അരങ്ങേറിയ കോഴിക്കോട് ടൗൺ ഹാളിൽ കന്നിക്കാരനായ ഞാൻ രചിച്ച എൻ്റെ സഹപ്രവർത്തകരായ ഇടക്കൊച്ചി ലിനിനടക്കമുള്ളവർ അഭിനയിച്ച ചിന്താഡ്സ് എന്ന എൻ്റെ കാലത്തെയും പ്രസ്ഥാനത്തിൻ്റെതായ ആ നാടകരംഗമായിരുന്നു. നാടകം തുടങ്ങുകയും അത് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുതൽ കാണികളായ പ്രേക്ഷകർ നാടകത്തിലെ ഓരോ സീനുകൾ അവസാനിക്കുമ്പോഴും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ആ നാടകത്തെ സ്വാഗതം ചെയ്യുകയും ആ നാടകം അവസാനിച്ചപ്പോൾ കാണികളായുണ്ടായിരുന്ന നൂറുകണക്കിന് നാടകപ്രേമികൾ ഞങ്ങളെ വന്ന് വളയുകയും പുതിയുകയും സ്നേഹം കൊണ്ട് ഞങ്ങളെ വീർപ്പുമുട്ടിക്കുകയും ചെയ്തത് മറക്കാനാവില്ല. APP നമ്പൂതിരിയെ പോലുള്ള പ്രഗത്ഭരായിരുന്നു ആ നാടകത്തിന് വിധികർത്താവായി അന്നുണ്ടായിരുന്നത്. അവരുടെ വിധിയും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. നല്ല നാടകം, നല്ല രചന, നല്ല സംവിധാനം, നല്ല നടൻ, നല്ല നടി, നല്ല സംഗീതം തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ നേടിയാണ് ആ നാടകം ജൈത്രയാത്ര ആരംഭിക്കുന്നത്. പിന്നീട് ഞാൻ ചിന്താഴ്ചകൾ എഴുതിയത് AD 1857 എന്ന് നടക്കുന്നു. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മറഞ്ഞുകിടക്കുന്ന ഒരു ഏട്. ആ ഏട് മറ്റൊന്നുമല്ല, ഹിന്ദുവും മുസൽമാനുമായ ഇന്ത്യക്കാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഒരുമിച്ച് പോരടിച്ച ആ സമരാനുഭവത്തെ ആസ്പദമാക്കിയാണ് AD 1857 എന്ന നാടകം ഞാൻ എഴുതിയത്. പിന്നീട് ചില പ്രൊഫഷണൽ നാടക സമിതികൾക്ക് വേണ്ടി ഞാൻ നാടകം എഴുതിയിട്ടുണ്ട്. അത് അക്കാലത്തെ പ്രൊഫഷണൽ നാടക ചേരുവകളൊപ്പമാണ് അങ്കമാലി പൗർണമിയെപ്പോലുള്ള പ്രശസ്ത സമിതികൾക്ക് വേണ്ടി അമരസല്ലാപം പോലുള്ള നാടകങ്ങൾ ഞാൻ എഴുതിയത്. ഞാൻ പ്രൊഫഷണൽ നാടകങ്ങളും അമച്ചർ നാടകങ്ങളും എഴുതിയ ആ രംഗത്ത് ഒരുപോലെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളെന്ന നിലക്ക് പിന്നീട് ഞാൻ പ്രൊഫഷണൽ നാടക സമിതി തന്നെ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രൊഫഷണൽ നാടക സമിതിക്ക് വേണ്ടി നാടകങ്ങൾ എഴുതുമ്പോഴും പ്രൊഫഷണൽ നാടക സമിതി ഏറ്റെടുത്ത് നടത്തുമ്പോഴും മനസ്സിൻ്റെ കോണിൽ ഒട്ടും തൃപ്തിയില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അനുഭവങ്ങൾ. പിന്നീടും അമച്ചർ നാടകവേദിയിലേക്ക് തിരിഞ്ഞു എന്ന് കാണാം. എൻ്റെ പുസ്തകങ്ങൾ നാടകങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള 2 ഏകാംഗ നാടക സമാഹാരവും പിന്നീട് അന്തരിച്ച MK അർജുനമാസ് നേതൃത്വത്തിൽ പള്ളുരുത്തി രൂപം കൊണ്ട് ആശയ എന്ന സംഘടന അവതരിപ്പിച്ച പ്രൊഫഷണൽ നാടകമായ കൊലകൊല്ലി എന്ന നാടകവുമാണ്. എൻ്റെ 2 നാടക സമാഹാര കൃതി ഗ്രന്ഥത്തിലുമുള്ള നാടകങ്ങൾ, അതിലൊന്ന് പാലസ്തീനാണ്. എന്താണ് പാലസ്തീൻ പ്രശ്നം എന്ന് നമുക്കറിയാൻ 1980കളിൽ ആശ്രയിക്കാവുന്ന സംവിധാനങ്ങളൊന്നുമില്ല. ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റോ മറ്റു സംവിധാനങ്ങളില്ല. ആകെ ഉണ്ടായിരുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പും അതിൽ എഴുതപ്പെട്ടിരുന്ന ചില ലേഖനങ്ങൾ മാത്രമാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലൊരു പത്രവാർത്തയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പാലസ്തീൻ പോരാളികളുടെ ജീവിത ദൈന്യത, ഒട്ടുകൊടുക്കപ്പെടുന്ന പാലസ്തീൻ അഭയാർത്ഥികളുടെ ജീവിതത്തെ എനിക്ക് വരച്ചു കാണിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഏതാനും ചില നാടകങ്ങൾ ശക്തമായ ചില വിഷയങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് എഴുതാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് നാടക പ്രവർത്തനത്തിൽ എളിയവനായി എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ മീനാരാജും IT ജോസഫും ചേർന്ന് മത്തായിയുടെ മരണം എന്ന ചെറിയ നാടകം കേരളക്കരയാകെ അവതരിപ്പിച്ചു വരികയാണ്. മരിച്ച മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളെയാണ്
ആ നാടകത്തിലൂടെ പറയാൻ ശ്രമിച്ചത്. എല്ലാ തലങ്ങളിൽ നിന്നുള്ള പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസ ആ നാടകത്തിൽ ലഭിച്ചിട്ടുണ്ട്. രണ്ട് കഥാപാത്രങ്ങളിലൂടെ 40-45 മിനിറ്റ് നേരം മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണമായ ഭാവങ്ങളെ വളരെ ലളിതമായി അവതരിപ്പിച്ച ആ നാടകം ഡൽഹി അടക്കമുള്ള നിരവധിയിടങ്ങളിൽ, ചെന്നൈയിലെ അടക്കമുള്ള ഇടങ്ങളിൽ അവതരിപ്പിക്കുകയും നിരവധി അംഗീകാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയിൽ അമച്ചർ നാടകരംഗത്ത് നിരവധി നാടകങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. മത്തായിയുടെ മരണത്തിന് ശേഷം കന്നാസും കടലാസും അവതരിപ്പിച്ചു. പട്ടി തികച്ചും വ്യത്യസ്തമായ പട്ടി എന്ന ഏകാംഗ നാടകം. ഇത്തരത്തിലുള്ള ചില നാടകങ്ങളിലൂടെ എനിക്ക് പറയാനുള്ളത്, നാടക പ്രേക്ഷകരോട് പറയാനുള്ളത്, പറയാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചാരിതാർത്ഥ്യം. ഞാൻ ഈ കോവിഡ് കാലത്തിൻ്റെ അവസാനത്ത് ഈ സന്ദർഭത്തിൽ എഴുതി തീർത്തത് മലബാർ കലാപത്തിലെ ധീരയോദ്ധാവായ വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെക്കുറിച്ചുള്ള ഒരു ഏകപാത്ര നാടകമാണ്. 40-45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയുടെ ജീവിതത്തെക്കുറിച്ച് സമൂഹത്തിന് വലിയ ധാരണയില്ല. അദ്ദേഹത്തെ ഒരു മതഭ്രാന്തനായി ചിത്രീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വാസ്തവവിരുദ്ധമായ ചരിത്രത്തെ നിരാകരിച്ചുകൊണ്ട് ഒരു ജനതയുടെ നൊമ്പരങ്ങളും നോവുകളും ഏറ്റുവാങ്ങിയ വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി എന്ന എൻ്റെ നാടകം ഇന്നലെ വരെ നാം കണ്ടതും കേട്ടതുമായ ഒരു കഥാപാത്രത്തെയല്ല രംഗവേദിയിൽ അവതരിപ്പിക്കുന്നത്. അതേ ദരത്വത്തിൻ്റെ ശക്തനായ വക്താവും കർഷകമിത്രവും കൃഷിക്കാരൻ്റെ നോവും നൊമ്പരങ്ങളും തിരിച്ചറിഞ്ഞ ഒരു കർഷകർക്ക് വേണ്ടിയുള്ള പോരാളിയും ഒപ്പം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ധീരദേശാഭിമാനിയായ ഒരു പോരാളിയായിട്ടും വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ ഞാൻ എൻ്റെ പുതിയ ഏകപാത്ര നാടകത്തിൽ അവതരിപ്പിക്കുകയാണ്. അഭിനയശേഷിയുള്ള സാങ്കേതിക തികവോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്ന ആർക്ക് വേണമെങ്കിലും ആ നാടകം അവതരിപ്പിക്കാൻ കഴിയും, അതിന് നൽകാൻ തയ്യാറുമാണ് ഞാൻ എന്ന് പറയുകയാണ്. തീർച്ചയായും പുതിയ നാടകക്കൂട്ടായ്മകൾ ശക്തിപ്പെടുന്നുണ്ട്. ഈ കോവിഡ് കാല അനന്തരം നാടകങ്ങൾ കേരളത്തിലെമ്പാടും വേദികൾ കിട്ടി അരങ്ങേറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതിയ ചിന്തകളുമായി പുതിയ കാലത്തെ വരവേൽക്കുന്ന മുഴുവൻ നാടക പ്രവർത്തകർക്കും എല്ലാവിധത്തിലുമുള്ള ആശംസകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് എന്നെ കേൾക്കാൻ തയ്യാറായ പ്രിയ നാടക സുഹൃത്തുക്കൾക്ക് എൻ്റെ ഈ എളിയ നാടക പ്രവർത്തകൻ്റെ എല്ലാവിധത്തിലുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചു വർത്തമാനം ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും